നമസ്കാരം, ഇതൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മത്സരവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അടുത്തൊരു കാര്യം എന്നു വെച്ചാൽ ചെന്നൈ എഫ് സിയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ചെന്നൈ എഫ് സിക്ക് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ കളിച്ച് ഒരുപാട് ഗോളുകളൊക്കെ സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരമാണ് അനിരുദ്ധ് താപ്പ. താരം ചെന്നൈ എഫ് സി ടീം വിടുമെന്നുള്ള റൂമറുകളൊക്കെ ഈയിടയ്ക്ക് പരക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വളർന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് താരം അടുത്ത സീസണിലും ചെന്നൈ എഫ് സിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. താരത്തിന്റെ കരാർ പുതുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ചെന്നൈ എഫ് സി. ഇപ്പോൾ 24 വയസ്സ് പറയാൻ വരുന്ന താരം ഈ ഒരു സീസണിലെ ചെന്നൈ എഫ് സിയുടെ ക്യാപ്റ്റനും കൂടിയാണ്. ചെന്നൈ എഫ് സിക്ക് വേണ്ടി താരം 2016 തുടങ്ങി കളിക്കുന്നുണ്ട്. ചെന്നൈ എഫ് സിക്ക് വേണ്ടി മൊത്തത്തിൽ 86 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. അനിരുദ്ധ് താപ്പയെ പോലത്തെ മികച്ച ഒരു താരം ചെന്നൈ എഫ് സിയിൽ തുടരുന്നത് അത് ചെന്നൈ എഫ് സിക്ക് എന്തുകൊണ്ടും മുതൽ കൂട്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ കരാർ ചെന്നൈ എഫ് സി പുതുക്കാൻ ഇറങ്ങുന്നു എന്നുള്ള വാർത്ത ചില ഇൻസ്റ്റാഗ്രാം പേജുകളും മാധ്യമങ്ങളും ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും അനിരുദ്ധ് താപ്പ അടുത്ത സീസണിൽ ചെന്നൈ എഫ് സിയിൽ തുടരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. ജോർജ് പെറേര ഡയസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. ഇടുക്കി മോഹൻ ബഗാനെതിരെ നടന്ന മത്സരത്തിൽ ഡഗ്ഔട്ട് തല്ലിപ്പൊട്ടിച്ച ഡയസിന്റെ പ്രവൃത്തിക്കെതിരെ AIFF വിശദീകരണം തേടിയിരിക്കുകയാണ്. February 24 മുൻപായി താരം ഇതിന് മറുപടി നൽകേണ്ടി വരും. ഒരുപക്ഷെ ജോർജ് പെറേര ഡയസിനെ 3 മത്സരങ്ങളിൽ നിന്ന് വിലക്കിയേക്കാം. മാത്രമല്ല പിഴയായി താരത്തിന് പൈസ അടയ്ക്കേണ്ടിയും വരും. ജോർജ് പെറേര ഡയസ് കളിച്ചില്ലെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയതോടെ ഇനിയുള്ള മത്സരങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകമായ മത്സരങ്ങളാണ്. ഇനിയുള്ള 3 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ പറ്റൂ. ബ്ലാസ്റ്റേഴ്സിന് വരുന്ന മത്സരങ്ങളൊക്കെ ശക്തരായ ടീമുകൾക്കെതിരെയാണ്. എന്തായാലും ആ ഒരു മത്സരങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ടതെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ലൈസിനുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അറിഞ്ഞിട്ട് ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷനിൽ നിന്ന് പറയാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.